ഹലോ എവറിവൺ, ഫ്രാഗ്മെന്റ്സ് ഫ്രം എ ലൈഫ് ബൈ ഷെരീഫ അൽ ഷൽമാൻ. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോറിയിലേക്ക് കിടക്കാം. ഈ ഒരു സ്റ്റോറിക്കകത്ത് ഒരു ഡീ റേഞ്ചഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ ഡിഫിക്കൽട്ടീസ് അനുഭവിക്കുന്ന ഒരു കൊച്ചാണ്. അതുപോലെ തന്നെ പേട്രിയാർക്കൽ ഒപ്രഷൻ്റെയും സോഷ്യലൈസേഷൻ്റെയും വിക്റ്റിമാണ് ആ പെൺകുച്ചെന്ന് പറയുന്നത്. ഓക്കെ, ഇവളെ കുറിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറിയിൽ പോർട്രേ ചെയ്തേക്കുന്നത്. നമുക്ക് ഇനി സ്റ്റോറി നോക്കാം. ഇപ്പം നമ്മൾ പറയാനുണ്ടായി ഈ പെൺകൊച്ച് എന്ന് പറയുന്നത് പേട്രിയാർക്കൽ ഒപ്രഷൻ്റെയും അതേപോലെ സോഷ്യലൈസേഷൻ്റെയും വിക്റ്റിമാണെന്നുള്ളത്. പക്ഷെ എന്തൊക്കെ എന്നാലും അവളുടെ ഒരു മനസ്സിൻ്റെ കരുത്തുകൊണ്ട് തന്നെ അവൾ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാറുണ്ട്. അവൾക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അവൾ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യാറുള്ളത്. ഈ ഒരു ഫ്രാഗ്മെൻറ്റ്സ് ഫ്രം എ ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിക്കകത്ത് ഓരോ ഫ്രാഗ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ ഫ്രാഗ്മെൻറ്റ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഗേളിന് 20 വയസ്സായി. ഇപ്പോൾ 20 വയസ്സായി. അവൾക്ക് 10 വയസ്സുള്ളപ്പോഴാണ് അവളുടെ ഉമ്മ മരിച്ചത്, അതായത് അമ്മ മരിച്ചത്. അതുപോലെ തന്നെ അവളുടെ എല്ലാ പിറന്നാളിനും അവൾ എന്ത് ചെയ്യും, ഒരു ഡേറ്റ് പാം ട്രീ നടും. എല്ലാ പിറന്നാളിലും അവൾ നടുമെന്ന് അവൾ ഓർത്തെടുത്ത് പറയുകയാണ്. അതുപോലെ തന്നെ പറയുകയാണ് അവളുടെ അച്ഛൻ അവളെ കാണാൻ വരുന്നത് ഓരോ റംലാ മാസത്തിലുമാണ്. ഓരോ റംലാനിലും അവളുടെ അച്ഛൻ അവളെ കാണാനായിട്ട് വരും. അതുപോലെ തന്നെ 17-ാമത്തെ വയസ്സിൽ അവൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എന്ന് പറയുകയാണ്. ഇതാണ് ആദ്യത്തെ ഫ്രാഗ്മെൻറ്റേഷനിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ഫ്രാഗ്മെൻറ്റേഷനിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വഖ്ഫയാണ്. അതെന്ന് പറഞ്ഞാൽ എന്തൊരു ഫെസ്റ്റിവലാണ്, എന്തൊരു വലിയ ഗ്രേറ്റ് ഫെസ്റ്റിവലാണ്. പക്ഷേ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല. സോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പിന്നെ നാളെ ഒരു വലിയൊരു ഉത്സവം നടക്കാൻ പോവുകയാണ്. പക്ഷേ ഇവിടെ എല്ലാം ഒരുക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം, ഞങ്ങളെല്ലാവരും കൂടെ ഡെക്കറേറ്റ് ചെയ്യുക. പക്ഷേ അത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടൊന്നുമല്ല, നാളെ ഈ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും കൂടെ അവിടെ ഒരുക്കുന്നത് എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇവളൊരു അവിടെയുള്ളവരുടെ അടുത്ത് ഒരു പെന്നും ഒരു പേപ്പറും റിക്വസ്റ്റ് ചെയ്യാണ്, തരാൻ, എഴുതാൻ വേണ്ടിയിട്ട്, ഒരു ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട്. അത് ആർക്ക് വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഗ്രീറ്റിങ്സ്, ഇവളുടെ അച്ഛന് ഗ്രീറ്റിംഗ് ലെറ്റർ എഴുതാനും അതേപോലെ അമ്മയ്ക്ക് എഴുതാനും കൂടി, അമ്മയ്ക്ക് ഒരു കത്ത് എഴുതാനും കൂടിയിട്ടാണ് പെന്നും പേപ്പറും ചോദിക്കുന്നത്. പക്ഷേ ഈ ഹോസ്പിറ്റലിലുള്ളവർ വിചാരിക്കുകയാണ് ഡയറക്ടറിന് കംപ്ലയിൻ്റ് എഴുതാനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇവക്ക് ഇവളെ ഈ റിക്വസ്റ്റ് ചെയ്ത പെന്നും പേപ്പറും അവൾക്ക് കൊടുക്കില്ല. ഈ പെങ്കൊച്ച് പെന്നും പേപ്പറൊക്കെ റിക്വസ്റ്റ് ചെയ്തല്ലോ, പക്ഷേ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവക്കാണെങ്കിൽ എഴുതാനൊന്നും അറിയത്തില്ല, എങ്ങനെ എഴുതേണ്ടതെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇവക്ക് അതൊരു ഫണ്ണി ആയിട്ട് തോന്നുകയാണ്. ഇനി അടുത്ത ഫ്രാഗ്മെൻറ്റ്സ് നോക്കാം. ഇനി ഈ ഒരു ഫ്രാഗ്മെൻറ്റിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ വരാണ്. അപ്പോൾ ഇവൾ ചോദിക്കുകയാണ്, ഞാൻ ആ ക്ലോക്കിലൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിക്കുകയാണ് ഡയറക്ടറിൻ്റെ അടുത്ത്. അപ്പോൾ ഡയറക്ടർ ചോദിക്കുകയാണ്, എന്തിനാണ് നിനക്ക് അതിൽ തൊടേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഈ ക്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഡയറക്ടറിൻ്റെ ആ ഒരു വലിയൊരു ഡ്രസ്സ് ഉണ്ട്, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പെങ്കൊച്ച് പറയുകയാണ്, എനിക്കത് തൊട്ടിട്ട് വേണം അറിയാൻ, എനിക്ക് എത്രമാത്രം ഗ്ലൂക്കോസ് വിൽക്കാനായിട്ട് കഴിയും പൈസ ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് ആ പൈസ ഉണ്ടാക്കിയിട്ട് എനിക്കതിന് മിഠായി വാങ്ങിക്കണം, മിഠായി വാങ്ങിച്ചിട്ട് എൻ്റെ വില്ലേജിലുള്ള പിള്ളേർക്ക് കൊടുക്കണമെന്ന് പറയുകയാണ്. ഡയറക്ടറാണെങ്കിൽ ഈ പെങ്കൊച്ചിൻ്റെ ആഗ്രഹം കേട്ടതും അയാൾക്ക് ചിരി വന്നു, അയാൾ ചിരിച്ചിട്ട് അവിടുന്ന് നടന്നു പോവാണ്, ഒന്നും പറഞ്ഞൊന്നുമില്ല. ഇനി അടുത്ത ഫ്രാഗ്മെൻറ്റ് നോക്കാം. അടുത്തത് റെയർ ഫ്രാഗ്മെൻ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചീഫ് ഡയറക്ടർ ഇവളെ ചിരിപ്പിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ ഇവളുടെ കൈ വെച്ചിട്ട് മുഖത്ത് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ആ വരച്ചതിലൊക്കെ വരച്ച് ഇങ്ങനെ പാടുകളൊക്കെ ഉണ്ട്. ആ പാടുകളെല്ലാം കൂടെ ഒരു മാപ്പായിട്ടുണ്ടെന്ന് പറയുകയാണ്. അതായത് പുള്ളി ഇങ്ങനെ ഈ ഫിംഗർ നെയിൽസിൽ മാപ്പ് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ഇത് കേട്ടിട്ട് അവൾ ചിരിക്കുകയാണ്. ഓക്കെ, ഇത് ഈ ചീഫ് ഡയറക്ടർ ഇത് അവളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവൾ ചിരിക്കുകയാണ്. അതാണ് റെയർ ഫ്രാഗ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി സ്മോൾ ഫ്രാഗ്മെൻ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് ഇവക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയാണ്. അതിനകത്തൊരു മീറ്റിൻ്റെ ഒരു പീസ് ഉണ്ട്. അപ്പോൾ ഇവൾ എന്ത് ചെയ്യുകയാണ്, അവളുടെ നൈബറായിട്ടുള്ള ഒരു പട്ടിക്ക് ആ ഒരു ഇറച്ചി, ആ ഒരു മാംസത്തിൻ്റെ ഇത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ആ പട്ടി അത് അർഹിക്കുന്നുണ്ട്, അവന് വിശപ്പുണ്ട്, അതുകൊണ്ട് പട്ടിക്ക് കൊടുക്കുകയെന്ന് പറയുകയാണ്. അതാണ് ആ ഒരു ഫ്രാഗ്മെൻറ്റിൽ പറയുന്നത്. ഓക്കെ, ഇവക്കാണെങ്കിൽ ഫുഡ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പട്ടിക്ക് കിട്ടുന്നില്ല, പട്ടി അതുകൊണ്ട് വിശന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു മീറ്റിൻ്റെ അവകാശി എന്ന് പറയുന്നത് ആ ഒരു ഇവളുടെ നൈബറായിട്ടുള്ള ആ പട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പട്ടിക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇനി ഒരു ഹൊറിസോണ്ടൽ ഫ്രാഗ്മെൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നേഴ്സ് വരാണ്. അങ്ങനെ നേഴ്സ് വരുന്ന സമയത്ത് ഇവൾ പറയുന്നുണ്ട്, ഇവക്ക് ഈ ഒരു പേടിയൊക്കെ ഇവളെ ഹൈഡ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഈ ഒരു ഇഞ്ചെക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ എന്നെ ഒരു ബ്യൂട്ടിഫുൾ വേൾഡിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇവൾ നേഴ്സിൻ്റെ അടുത്ത് പറയുവാണ്, നിങ്ങൾ എനിക്ക് പാം പ്രിക്കൽസ് കൊണ്ടുവരുമെന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പോൾ നേഴ്സ് ചോദിക്കുകയാണ്, അതെന്താണ് സാധനം, അത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, എനിക്ക് എൻ്റെ ബെഡിന് ചുറ്റും ഫെൻസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മേക്ക് ചെയ്യാനായിട്ടാണ്, ഫെൻസസ് മേക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഈ പാം പ്രിക്കൽസ് ആവശ്യമുണ്ട്, നിങ്ങൾ അതെനിക്ക് കൊണ്ടുതരണമെന്ന് പറയുകയാണ്. അപ്പോൾ നേഴ്സിനാകെ അത്ഭുതമാവുകയാണെ. അത് ഇത് പറഞ്ഞതിന് ശേഷം നേഴ്സ് ഇങ്ങനെ അന്തം വിട്ടു നിൽക്കും. ആ സമയത്ത് ഇവൾ എന്ത് ചെയ്യും, നേഴ്സിൻ്റെ വയറിൽ പിച്ചു.
പിച്ചുമ്പ നേഴ്സിൻ ആകെ ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര ഭയമൊക്കെ തോന്നും. അവരെന്നിട്ട് അവരുടെ ആ ഒരു കോട്ട ആ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ അത് വലിച്ചു മുറുകി കെട്ടിയിട്ട് അവിടുന്ന് പെട്ടെന്ന് പോവുകയാണ് പേടിച്ചുകൊണ്ട്. ഇതാണ് ഈ ഒരു ഫ്രാഗ്മെൻറ്റേഷനിൽ ചേ ഫ്രാഗ്മെൻറ്റലിൽ പറയുന്നത്. ഇനി ഒരു പെയിൻഫുൾ ഫ്രാഗ്മെൻ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ അച്ഛൻ ഇവളുടെ അടുത്ത് പറയുവാണ് ഞാൻ ആ ഗാർഡൻ വിച്ച് അതായത് ആ ഗാർഡനിലാണ് ഇവളെല്ലാ ബർത്ത്ഡേക്കും പാം ട്രീ നട്ട് വെച്ചിരുന്നില്ലേ ആ ഒരു ഗാർഡൻ വിറ്റെന്ന് പറയുകയാണ്. ഇവിടെ നട്ട് വെച്ച എല്ലാ മരങ്ങളും വിറ്റെന്ന് പറയുകയാണ്. അതാണ് പെയിൻഫുൾ ഫ്രാഗ്മെൻറ്റ്. ഇനി ലാസ്റ്റ് ഫ്രാഗ്മെൻറ്റ് നമുക്ക് നോക്കാം. ലാസ്റ്റ് ഫ്രാഗ്മെൻറ്റിനകത്ത് ഇവളുടെ അടുത്തേക്ക് ഒരു ഓൾഡ് ആയിട്ടുള്ളൊരു ലേഡി വന്നിട്ട് പറയുവാണ് നിൻ്റെ ഫോട്ടോ പത്രത്തിലുണ്ട് നിന്നെ കുറിച്ചൊരു വാർത്ത ഒരു കട്ടിങ് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ് എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ് നിൻ്റെ ഒരു വിഷ് നീ ഡയറക്ടറിനെ അറിയിച്ചിരുന്നില്ലേ അതായത് എൻ്റെ വില്ലേജിലുള്ള പിള്ളേർക്ക് ക്യാൻഡി വാങ്ങിച്ചു കൊടുക്കും മിഠായി മേടിച്ചു കൊടുക്കണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഡയറക്ടർ അത് വാങ്ങിച്ചു കൊടുത്തു അവരെല്ലാം ഹാപ്പിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് അതിനകത്ത് നിനക്കാണ് താങ്ക് ചെയ്തിട്ടുണ്ട് നിൻ്റെ വിഷയമാണല്ലോ അതുകൊണ്ട് നിന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അവരെടുത്ത് ആ ഓൾഡ് ലേഡിയുടെ അടുത്ത് തിരിച്ച് ചോദിക്കുന്നുണ്ട് ആ പിള്ളേരെ ഹാപ്പിയാണ് അതായത് അവളുടെ വില്ലേജിലുള്ള കുട്ടികൾ ഹാപ്പിയാണ് അവർ സന്തോഷത്തിലായിരുന്നോ അതോ സാഡായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് അവരൊത്തിരി ഹാപ്പിയാണ് അവർ ഒരു അവരെ ആ ഒരു ഹാപ്പിനെസ് അവർ ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് മെയിനായിട്ട് പറയാനായിട്ട് ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാഗ്മെൻറ്റ്സ് ഫ്രം മൈ ലൈഫിൽ നമ്മളൊരു ഗേളിനെ കുറിച്ച് പറഞ്ഞല്ലേ ഡീറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു ഗേൾ അവൾ മെൻ്റലി ഡിഫിക്കൽട്ടീസ് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൾ ഈ ഒരു ഫ്രാഗ്മെൻറ്റ്സ് നമ്മൾ ഓരോന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് തമ്മിൽ ഒരു കണക്ഷനില്ല ആദ്യം പറഞ്ഞതിൻ്റെ ബാക്കിയല്ല പിന്നീട് വരുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ ഒരു കണക്ഷനൊന്നും ഉണ്ടാവില്ല ആ ഒരു കാര്യമാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിക്കകത്ത് അവരെങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറിക്കകത്ത് കാണിക്കുന്നത്. അത്രയേ ഉള്ളൂ ഈ ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത്. ഓരോ ഫ്രാഗ്മെൻസും ഡിഫറെൻ്റ് ആണ്. അവസാനം അവളുടെ വിഷ് നടക്കുന്നുണ്ട് അവൾ ആദ്യം ഒരു വിഷ് ചെയ്യുന്ന ഒരു കാര്യം അവസാനമാണ് നടക്കുന്നത് അവിടെ മാത്രമാണ് കണക്ഷൻ വരുന്നത്. ഓക്കെ ടെക്സ്റ്റ് വായിക്കണേ താങ്ക് യു.